ഭൗതികമായ കിടമത്സരങ്ങൾ, അതും പ്രവാചകൻ പ്രവചിച്ച കാര്യം തന്നെയാണ്. ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിന് വരാൻ പോകുന്ന പതനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അവിടുന്ന് പറഞ്ഞു, ഫവല്ലാഹിമൽ ഫഖ്റ അഖ്ഷ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ അല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന യാചകന്മാരായി മാറുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ അതല്ല, അതിനേക്കാൾ ഏറെ ഞാൻ ഭയപ്പെടുന്നത്. ഫവല്ലാഹിമൽ ഫഖ്റ അഖ്ഷ അലൈക്കും വലാക്കിൻ അഖ്ഷ അൻ തുബ്സത അലൈക്കും ദുനിയാ, നിങ്ങൾക്ക് ഭൗതിക ലോകം നിങ്ങളുടെ മുമ്പിൽ വിരുത്തപ്പെടും, ഭൗതിക സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് എമ്പാടും ലഭിക്കും. കവാ ബുസിത്തത് അലാ മൻ കാന ഖബലകും, നിങ്ങളെ മുമ്പുള്ളവർക്ക് ലഭിച്ചതുപോലെ. ഫതനാഫസുഹ കമാ തനാഫസുഹ, അവർ അതിൽ കിടമത്സരം നടത്തിയതുപോലെ നിങ്ങളും കിടമത്സരം നടത്തും. ഫതഹലികക്കും കമാ ഹലകത്തും, കണ്ടോ, ഫതഹലികക്കും, ആ കിടമത്സരം നിങ്ങളെ നശിപ്പിക്കും, ഏത് ആ കടമത്സരം അവരെ നശിപ്പിച്ചതുപോലെ. അപ്പൊ മുൻ സമുദായങ്ങൾക്ക് സാമ്പത്തിക സൗകര്യങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ ഒരുപാട് വിഭവങ്ങളും എമ്പാടും ലഭിച്ചപ്പോൾ നല്ല മാർഗത്തിൽ വിനിയോഗിക്കുന്നതിന് പകരം പരസ്പരം കടമത്സരം നടത്താനാണ്. ഞാനല്ലേ വലിയ പൈസക്കാരൻ, എന്റെ പേരല്ലേ ഇവിടുത്തെ വലിയ പോര, എന്റെ വാഹനമല്ലേ ഏറ്റവും വലിയ വാഹനം, അങ്ങനെ അങ്ങനെ എല്ലാവരും അൽഹാഖ് മുത്തക്കാത്തുർ, പരസ്പരം പെരുമറയൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമത്സരം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും. ആ മുൻഗാമികൾക്ക് അത് കൊടുത്തപ്പുണ്ടായതുപോലെ ഈ സമുദായത്തിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയായി. ഈ രണ്ട് ഫിത്നകളിലാണ് മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥത്തിൽ കക്ഷികളും പാർട്ടികളുമായി പോയത്, മുസ്ലിം സമുദായം ചിന്ന ഭിന്നമായി പോയത്, പരസ്പര സാഹോദര്യമില്ലാതായത്. മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിന്റെ വിഷവിത്തുകൾ ഉണ്ടായതപ്പോഴാണ്. ഭരണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള കടിവലികൾ ഒരു ഭാഗത്തും മതത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കക്ഷിത്വ പ്രവർത്തനങ്ങൾ മറുഭാഗത്തും ഉണ്ടായി. അങ്ങനെ മിക്ക നാടുകളിലും ഇസ്ലാമിക രംഗത്ത് ചേരിപ്പോരുകൾ പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല മതരംഗത്ത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. ഏതാണ് യഥാർത്ഥ മതമെന്ന് സാധാരണക്കാർക്ക് തിരിയാത്ത വണ്ണമുള്ള ആശയക്കുഴപ്പം അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെയേറെ പരീക്ഷിക്കപ്പെടുന്നത് സാധാരണക്കാരാണ്. ഏതാ ശരി ഏതാ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു നല്ല ബോധത്തോടുകൂടി പഠിച്ചു വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് പോലും അങ്കലാപ്പുണ്ടാകുന്ന തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഊതിവീർപ്പിക്കാൻ തന്നെ ചില ആളുകൾ മെനക്കെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടാകുന്നു, അഹ്ലുൽ ഖിബല ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, ഒരേ ഖുർആനിൽ വിശ്വസിക്കുന്ന, ഒരേ അറുത്തത് തിന്നുന്ന, ഒരേ നിസ്കാരം നിസ്കരിക്കുന്ന, ഒരേ പള്ളിയിൽ കൂടുന്ന ആളുകൾ പോലും പല ചേരികളും പല ഗ്രൂപ്പുകളുമായി മാറിപ്പോവുകയാണ്. ആ ചേരിപ്പോർ എവിടെ എത്തുന്നു വെച്ചാൽ പരസ്പരം കാഫറും മുശ്രിക്കുമായി പ്രഖ്യാപിക്കുകയാണ്. അത് അഹ്ലുൽ സുന്നത്തിന്റെ നയമേയല്ല യഥാർത്ഥത്തില്, അത് റാഫിളത്തിന്റെ സ്വഭാവ, മുഅ്തസിലത്തിന്റെ സ്വഭാവ. അഹ്ലുൽ സുന്ന ഒരിക്കലും തന്നെ പരസ്പരം കാഫറാക്കാറില്ല. അഹ്ലുൽ സുന്നയിലെ പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അടിസ്ഥാന തത്വങ്ങളിൽ അവരാരും തമ്മിൽ ഭിന്നിപ്പേയില്ല. ആ ഭിന്നിപ്പുള്ളവരൊക്കെ പുറത്തുപോയ കക്ഷികളാ. പക്ഷെ ഇന്നതല്ല, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുൽ സുന്നത്ത് എന്ന് പറയുന്നവർ തന്നെ പരസ്പരം കാഫിറും മുശ്രിക്കുമാണെന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.